हाई फ्रेंड्स अब अनीस द बैकपैकरिन्റെ പുതിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ട്രാവലിംഗ് ഒന്നും ഇപ്പോ ഇല്ല അപ്പോൾ നമുക്ക് ലോക്ക്ഡൗണിന്റെ സമയത്ത് വീട്ടിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊക്കെയാണ് ഇപ്പോ വീഡിയോസ് ആക്കിട്ട് പലരും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഗെപ്പിയെ വളർത്തുന്നത് ഇപ്പോ മലപ്പുറം ജില്ലയിൽ കുറേ ഇങ്ങനത്തെ ഗെപ്പി ഫാമുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഗപ്പിയുടെ രണ്ട് വെറൈറ്റി അല്ലേ രണ്ട് വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത് പക്ഷെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നിസാബാണ് നമ്മളെ കൂടെ ദൂധ്സാഗറിലൊക്കെ വന്നിരുന്നു അപ്പോൾ ഇവന് എനിക്ക് ഗപ്പിനെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ പണ്ട് ഒരു ഗപ്പിനെ മാത്രമേ വളർത്തിയിരുന്നത് അത് ജോഡിക്ക് 5 രൂപയ്ക്കല്ലേ ഇപ്പോൾ അത് 200, 300, 400, 10,000 രൂപ ജോഡിക്ക് ഉള്ള ഗപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഗപ്പിനെ കുറിച്ച് ഒരു ഡീറ്റെയിലും അറിയില്ല അതുകൊണ്ടാണ് ഇവനെ കൂടെ കൂട്ടിയത് ഇവൻ വളർത്തുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഫാമിൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇത് മക്കരപറമ്പിനടുത്ത് കാച്ചിനിക്കാടാണ് ഈ ഫാമുള്ളത് PPR ഹൈബ്രിഡ് ഗപ്പി ഫിഷ് ഫാം ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ സുബൈറിക്ക് എന്ന ആളാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ അഡ്രസ്സും കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഗപ്പീസിനെ വാങ്ങിക്കാനുള്ള ആൾക്കാരെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡാണ് ഇവിടെയുള്ളത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ടാങ്കുകളുണ്ട് ഇത് ഫിഷിന് തീറ്റ കൊടുക്കുന്നത് ഇതിൻ്റെ പേരെന്താ മൊയിന 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 എന്നാണ് അതിൻ്റെ പേര് ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നമുക്കിതിനൊക്കെ സുബൈറിക്ക നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇതാണ് സുബൈറിക്ക പുള്ളിക്കാരനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് നമുക്ക് ആദ്യം ഇപ്പോൾ ഗപ്പിനെ കാണാം വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് ഡംബോ മൊസൈക്ക് എന്ന് പറഞ്ഞ ബ്രീഡാണ് വീടിൻ്റെ മുമ്പ് തന്നെ ഉള്ള ഈ ചെറിയ ഈ ടാർപോളിൻ്റെ ടാങ്കിലുള്ള ഇതിൻ്റെ ഈറാണ് അതിൻ്റെ പ്രത്യേകത കുറച്ച് നീളം അധികം അതിൻ്റെ പ്രത്യേകത അതുപോലെ വീടിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ ഉണ്ട് ഇത് ഇതിൻ്റെ പേരെന്തായിരുന്നു ഇത് ഞാൻ ഒറ്റ ഐറ്റംസ് ചെയ്യുന്നുള്ളൂ അത് ഡംബോ മൊസൈക്ക് ബിഗ്ഗർ ഇതെൻ്റെ ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടായിരുന്നു നല്ല മെയിലും ഫീമെയിലും നോക്കി സെപ്പറേറ്റ് മാറ്റിയിട്ട് ചെയ്തു ഒരു കുട്ടി അതായത് നമ്മൾ പെയറിംഗ് ഇടാൻ എത്ര ദിവസം എടുക്കും പെയറിംഗ് അത് 45 ദിവസം കൊണ്ട് 50 ദിവസം കൊണ്ട് ഒരു ഫിഷ് ബ്രീഡായി വരും ഇതിൻ്റെ കുഞ്ഞ് നമ്മളിത് കുട്ടികളുണ്ടായാലും സെപ്പറേറ്റ് ആക്കണം ആ കുഞ്ഞുങ്ങളെ മേലെ മേലെ ടാങ്ക് ഉണ്ടാവും അവിടെ കൊണ്ടുവരണം എലിഫൻറ്റിയർ പ്ലാറ്റിനം റെഡ് ബിഗിയറും ഉണ്ട് ഡംബോ മുസ്ലിം മുസൈക്ക് ബിഗിയറുണ്ട് ഇത് ഡംബോ മുസൈക്ക് ബിഗിയറാണ് അതെ ഇതെൻ്റെ ഒക്കെ 2,000 പീസ് ഇപ്പോൾ സെയിലുണ്ട് അത് ഞാൻ ഫുള്ള് ലൈഫ് ഫുഡ് കൊടുക്കുന്നത് ആ മൊയിനാറിന കൾച്ചർ ഞാനൊക്കെ ഗപ്പിനെ ആദ്യം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന വാലുമ്പോൾ രണ്ടൊന്നും പുള്ളിയുള്ള ഗപ്പിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഫുള്ള് ബോഡിയിൽ ഒരു ഭാഗം പോലും കളറില്ലാത്ത ഭാഗമില്ല അത്രയ്ക്ക് നല്ല കാണാൻ നല്ല ചൊറുക്കുള്ള മീനാണ് അല്ലേ നല്ല ചൊറുക്ക എന്ന പോലെ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള ബ്രീഡാണ് റേറ്റും നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഗപ്പീസിനെ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വാങ്ങിച്ചാൽ മതി ഈ ബ്രീഡിന്റെ പേരെന്താണ് അപ്പോ പ്ലാറ്റിന റെഡ് ബിഗിയർ എപ്പോഴും നല്ല മാർക്കറ്റിംഗുള്ള ഫിഷാണ് സൊ
സുബൈറക്കാന്റെ വീടിന്റെ മുകളിൽ ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ തരംതിരിച്ച് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ വേറെയും ടാങ്കുകളൊക്കെ ഉണ്ട്. നമുക്ക് അത് കാണാൻ പോവാം. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത ടാങ്കാണ്. അപ്പോൾ കുറേ മീൻ ഇഷ്ടം പോലെ ഉണ്ട്. നേരത്തെ നമ്മൾ വന്നപ്പോൾ ഒറ്റൊന്നിനും അങ്ങനെ തെളിഞ്ഞ് കണ്ടിരുന്നില്ല. അപ്പം എല്ലാം മുകളിലുണ്ട്. ഇപ്പൊ ഡംബോ മൊസൈക്കിലുള്ള ആ ഫിഷിന്റെ മെയിലിനെ മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള ടാങ്കാണിത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിന്റെ കുഞ്ഞുങ്ങളെ മാറ്റി വെച്ചിട്ടുള്ള വേറൊരു ടാങ്ക് കൂടെ ഉണ്ട്. ഇപ്പൊ ഇവിടെയുള്ള ടാങ്കുകളെല്ലാം പോളിത്തീൻ ഷീറ്റ് കൊണ്ടാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഇത് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാണ്ട് തന്നെ ഗപ്പീസിനൊക്കെ വളർത്താൻ പറ്റും. ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് വീട്ടിൽ രണ്ട് മൂന്ന് പേരൊക്കെ കൊണ്ട് ടാങ്കിൽ, അതായത് അക്വോറിയത്തിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഒരു ടൈം കളയാൻ പറ്റിയൊരു സംഭവമാണ്. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇതിൻ്റെ വാലും മൊത്തം ബോഡിയൊക്കെ. ഇടിങ്ങനെ വെച്ചല്ലേ അപ്പോൾ നമ്മൾ വീടിൻ്റെ ടെറസിലെത്തിയിട്ടുണ്ട്. അവിടെ ഇതുപോലെ തന്നെ കുറച്ച് ടാങ്കുകളൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഡംബോ മൊസൈക്കിയർ എന്ന ആ ബ്രീഡിൻ്റെ ഫീമെയിലിനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ബ്രീഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫീമെയിലിനും മെയിലിനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ആ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് മാത്രമല്ല ഒന്നാക്കി കൊടുക്കുന്നത്. ഇത് ഇതും സെപ്പറേറ്റ് ചെയ്യണം. ഇത് കുറച്ച് ഫീമെയിലാണ്, കുറച്ച് വലിപ്പം കുറഞ്ഞാണോ? ആ, അതിന് ചെറുതാണ്, ചെറിയ ബാച്ച്. അപ്പോൾ ഇങ്ങനെ ഓരോ ബാച്ചുകളായിട്ടാണ് ഇവിടെ. വീഡിയോ കാണുന്നതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇക്കയുടെ കയ്യിൽ രണ്ട് ബ്രീഡ് മാത്രമാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് ഇക്ക? ഡംബോ മൊസൈക്ക് ബിഗ്ഗിയറും പ്ലാറ്റിന റെഡ് ബിഗ്ഗിയറും. അപ്പോൾ അതിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡ് വേണമെന്നുള്ളൊരു നമ്മുടെ മലപ്പുറം ജില്ലയിലെ കാച്ചിനിക്കാട് മക്കരപറമ്പ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് കുറേ ഇവിടെ അത്യാവശ്യം നല്ല ഉള്ള രണ്ട് ബ്രീഡാണെങ്കിലും അതിൻ്റെ എണ്ണം നന്നായിട്ടുണ്ട്. ഒരു 2000-3000 കൗണ്ട് തന്നെ ഓരോ ബ്രീഡുകൾ ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിന് വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങിക്കുക. പിന്നെ കൊറിയർ സർവീസ് ഉണ്ട്. ആ കൊറിയർ സർവീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇക്കാനോട് സംസാരിച്ചാൽ മതി. അപ്പോൾ ഈ കാണുന്നത് ഫിഷിന് തീറ്റ കൊടുക്കാനുള്ള മൊയിനോ എന്ന നമ്മളെ കൊതുകിൻ്റെ ലാർവയൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. ഇത് കാണിച്ചിരുന്ന നന്നായി ഇത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ജീവനുള്ള ഈ പുഴുക്കളെ പോലത്തെ ഒരു സംഭവമാണ്. ഇതാണ് ഇപ്പോൾ ഇവർക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നല്ല ഹൈബ്രീഡ്, നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡായിട്ട് കിട്ടുന്നത്. വേറെ ഔട്ട്സൈഡ് ഫുഡൊന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് രണ്ട് പേരിനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും കുട്ടികളാണ് എടുക്കുന്നത്. പേരെന്താ? റയീസ്. റാഷിദ്. നിങ്ങളൊക്കെയാണ് ഇതിന് നോക്കാറ്? ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ബ്രീഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു കലക്കൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് അനീസ് ദ ബാക്ക് പാക്കർ.